യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച കേസിൽ രണ്ടാം പ്രതിയായ യുവതിക്ക് 3 വർഷം തടവും പിഴയും. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ഭർത്താവുമായി ചേർന്നാണ് യുവതി തട്ടിപ്പ് നടത്തിയത്. വിനീതയും ഭർത്താവും ചേർന്ന് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. തുടർന്ന് പണം തട്ടിയെടുത്തു. പത്രത്തിലൂടെ വിവാഹ പരസ്യം നൽകിയായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത്. ഇരുവരും സഹോദരി സഹോദരന്മാരായി അഭിനയിച്ച് യുവതിയുടെ കുടുംബത്തെ സമീപിച്ചു. വിവാഹ വാഗ്ദാനം നൽകുകയും യുവതിയെ തമിഴ്നാട്ടിലെത്തിച്ച് വ്യാജ വിവാഹം കഴിച്ചായിരുന്നു വിശ്വാസം പിടിച്ചുപറ്റിയത്. വിനീതയുടെ ഭർത്താവ് രാജീവാണ് വിവാഹം ചെയ്തത്. വിനീത സഹോദരിയായി അഭിനയിച്ച് ഒപ്പം നിന്നു. പിന്നീട് ഘട്ടംഘട്ടമായി ഇവർ 5 ലക്ഷം രൂപ യുവതിയുടെ അമ്മയുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തു. യുവതിയുടെ അമ്മ ചമ്പക്കര മത്സ്യ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. വീണ്ടും പണം വാങ്ങാനായി യുവതിയുടെ അമ്മയെ സമീപിച്ചപ്പോഴാണ് ഈ മാർക്കറ്റിൽ വെച്ച് തട്ടിപ്പ് സംഘത്തെ പോലീസ് പിടികൂടിയത്. വിനീതയുടെ ഭർത്താവ് വിചാരണ കാലയളവിൽ മരിച്ചിരുന്നു. പിന്നീട് വിനീതയ്ക്ക് 3 വർഷം തടവും 3.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്.